നീ എന്തായി പറയുന്നത്? വിലയിരിപ്പുള്ള സാധനങ്ങളായ സ്വർണവും മറ്റും നമ്മുടെ വേലക്കാരി ഏൽപ്പിച്ചാൽ അവള് അതും കൊണ്ട് കടന്നു കളയത്തില്ലേ? അപ്പോൾ ആ കൊച്ചുകുട്ടി അമ്മയോട് ചോദിച്ചു, അപ്പോൾ അമ്മേ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച് വേലക്കാരി ഏൽപ്പിച്ചിട്ട് പുറത്തു പോകുന്നത് എന്തുകൊണ്ട്? എനിക്കെന്താ വിലയില്ലേ? ഇന്നത്തെ കണ്ടസ് മാസ്റ്റർ, ബഹുമാന്യരായ ജഡ്ജസ്, അതിഥികളെ, നമ്മുടെ സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തലമുറകൾ തമ്മിലുള്ള വിടവിനെ കുറിച്ച്, അതായത് ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് വളരെ ആകുലതയോടുകൂടിയും ആശങ്കയോടുകൂടിയും ചർച്ചകൾ നടക്കാറുണ്ട്. പഴയ തലമുറ ഇളം തലമുറയെ എന്നും കുറ്റപ്പെടുത്തുന്നു. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് പറയുന്ന വിമർശനങ്ങളല്ലേ ഒരു കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ആ നമ്മുടെ മക്കൾ നമ്മളെ പറ്റി പറയുന്ന വിമർശനങ്ങളല്ലേ ഒരു കാലത്ത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പറ്റി ജനറേഷൻ ഗ്യാപ്പ് അനശ്വിതം തുടർന്നു കൊണ്ടിരിക്കുന്നു. അന്ന് മാത്രമല്ല, ഇന്ന് കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. പഴയ തലമുറയുടെ കൈവശം വളരെയധികം അനുഭവമുണ്ട്, പുതിയ തലമുറയുടെ കയ്യിൽ വളരെയധികം കർമ്മശേഷിയുണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിപ്പിച്ച് നമുക്ക് നന്നായി കൊണ്ടുപോകാൻ സാധിക്കും. അതിന് നമ്മൾ തുനിയാറില്ല. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, വാട്സപ്പ്, ഐപോഡ്, ഇന്റർനെറ്റ് എല്ലാം നമുക്ക് ആശയവിനിമയത്തിന് വേണ്ടി കണ്ടുപിടിക്കപ്പെട്ടതാണ്. പക്ഷേ ഇതെല്ലാം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആശയവിനിമയം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭക്ഷണം മേശയിൽ വരുമ്പോൾ പോലും ഒരാളുടെ കയ്യിൽ ഐപോഡ്, ഒരാളുടെ കയ്യിൽ ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് എന്നിവ കൊണ്ടുവന്നവർ അവരവരുടെ ലോകങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഒരു ചർച്ചകൾ ഉണ്ടാവുന്നത്, പരസ്പര ആശയവിനിമയം ഉണ്ടാവുന്നു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു. എന്നതൊന്നുമില്ല, എല്ലാം ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും കൂടെ പറയുകയാണ്. അമ്മ മകനെ ഉണ്ണാൻ വിളിക്കു വയ്ക്കുന്നത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടാണ്. മോനെ, ചോറ് കാലമായി ഉണ്ണാൻ വരും. ഫേസ്ബുക്കിലേക്ക് ഫേസ് അടിച്ചു വെക്കാതെ, കുനിഞ്ഞിരിക്കാതെ നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാം. ഇന്റർനെറ്റിലൂടെ സ്മൈൽ ഇടാതെ നമുക്ക് നേരില് സ്മൈൽ ചെയ്യാം. അതിന് നമ്മൾ തുടങ്ങണം. നമ്മൾ മാതാപിതാക്കൾക്ക് വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഒരു കൊച്ചുകുട്ടി തന്റെ സ്കൂളിൽ നിന്ന് കടന്നു വന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടായിരുന്നു. ബാഗ് പരിശോധിച്ച അമ്മ അവനെ വളരെയധികം വിമർശിച്ചു. നിന്റെ അപ്പൻ ഇനി വരട്ടെ, കാണിച്ചു തരാം. അപ്പൻ വന്നു. അപ്പൻ അപ്പന്റെ വക കൊടുത്തു കഴിഞ്ഞു. നോക്കിയിട്ട് പറഞ്ഞു, നീ ആരുടെയും സാധനങ്ങൾ മോഷ്ടിക്കരുത്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറ. ഞാൻ ഓഫീസിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ള പെൻസിലുകളും റബ്ബറുകളും എടുത്തുകൊണ്ട് തരാം. നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാറുണ്ടോ? നമുക്കതിന് സമയമില്ല. നമ്മുടെ മക്കളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. അവരുടെ വിഷമതകൾ അറിയുവാൻ നമുക്ക് സമയമില്ല. നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാകുന്നില്ല, അവരുടെ ഭാഷ നമുക്കും. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരുക്കുകയാണ്. നമ്മള് പലപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്, നമ്മൾ ലോകം മുഴുവൻ വിട്ടുപിടിക്കാൻ നടക്കുന്നു. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ കുടുംബം നശിച്ച നിനക്ക് എന്ത് പ്രയോജനം? നിന്റെ മക്കൾ നശിച്ച നിനക്ക് എന്ത് പ്രയോജനം? അതിന് അതുണ്ടാകാതിരിക്കാൻ നമുക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാം, അവരുമായി ആശയവിനിമയം നടത്താം. സ്കൂളിൽ പോയി വരുന്ന മക്കളോട് നമുക്ക് ചോദിക്കാം, മകനെ, മകളെ, എന്താണ് ഇന്ന് സ്കൂളിൽ നടന്നത്? നിന്റെ ടീച്ചർ നിന്നെ വഴക്ക് പറഞ്ഞോ? ആരെങ്കിലുമായിട്ട് നീ വഴക്കുണ്ടാക്കിയോ? ഈ അമ്മയോടും ഈ അച്ഛനോടും പറയാം. അത് നിനക്കുണ്ട് പ്രയാസങ്ങൾ എന്നോട് പറ. നമുക്ക് അവരെ സുഹൃത്തുക്കളാകാം, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാം. ആദായം ഇന്ന് നമ്മൾ കാണുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ഫേസ്ബുക്കും ഇന്റർനെറ്റും ഉപേക്ഷിക്കാം. Those family will eat together, will stay together. ഭക്ഷണത്തെങ്കിലെങ്കിലും നമ്മൾ ഒരുമിച്ചിരിക്കാം. നമുക്ക്
നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ഇന്നത്തെ തലമുറ വളരെ കർമ്മശേഷിയുള്ളവരാണ്, ഊർജസ്വലരാണ്, വളരെയധികം നിഷ്കളങ്കരാണ്, നിസ്വാർത്ഥരാണ്. നമ്മുടെ തലമുറ ഊർജത്തിന്റെ നീരുറവുകളാണ്. അവരിൽ ഉറങ്ങിക്കിടക്കുന്ന കർമ്മശേഷിയെ, സുഷിപ്തമായ കർമ്മ മേഖലകളെ പുറത്തെടുത്തുകൊണ്ട് നല്ലൊരു ലോകം പടുത്തുയർത്താൻ, പുതിയ ലോകം പടുത്തുയർത്താൻ നമ്മൾ അവർക്ക് മാർഗദർശികളാകാം. പിറന്ന മണ്ണിനെ മറക്കാതിരിക്കാൻ, പെറ്റമ്മയെ മറക്കാതിരിക്കാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, നല്ലൊരു മനുഷ്യനായി തീരാൻ നമുക്കവരെ പരിശീലിപ്പിക്കാം. നേരായ മാർഗത്തിലൂടെ നടക്കാൻ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാനുണ്ട് എന്ന് അവരോട് പറയാം. നമുക്ക് അവരുടെ കൂടെ പോകാം. ഒരു ടീച്ചർ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഉടനെ ആൻസർ പേപ്പർ കൊണ്ടുവന്നു. അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് അടുത്ത് നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇവർ നിന്നു. എന്താ കാര്യമെന്ന് ഭർത്താവ് തിരിക്കുമ്പോൾ പറഞ്ഞു, എന്റെ ഈ ആൻസർ പേപ്പറിൽ ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നീ ആരാകാൻ ആഗ്രഹിക്കുന്നു? അന്നേരം അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്റെ ആൻസർ എന്താണ്? എന്റെ പപ്പയുടെ കയ്യിലെ ഒരു മൊബൈൽ ഫോൺ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കാളധികം എന്നേക്കാളധികം എടുക്കുന്ന, തലോടുന്ന ഒരു മൊബൈൽ ഫോൺ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഹസ്ബൻഡ് ചോദിച്ചു, ആരാണ് ആ കുട്ടി? ആ ടീച്ചർ, ആ അമ്മ, ആ ഭാര്യ ഉത്തരം പറഞ്ഞു, നമ്മുടെ മകനാണ്, നമ്മുടെ മകനാണ് ആ ഉത്തരം പറഞ്ഞത്. ബാക്ക് ടു കണ്ടസ്റ്റന്റ്സ്. Thank you.